മണക്കടവും മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെയും മണക്കടവ് ടൗണിന്റെയും അതുപോലെ എസ് എൻ ഡി പി ശാഖാ മന്ദിരത്തിന്റെയും പി എച്ച് സിയുടെയും ഒക്കെ കാഴ്ചകളും ചരിത്രങ്ങളും നമ്മൾ കണ്ടും കേട്ടും മനസ്സിലാക്കി. അടുത്തായിട്ട് ഞാൻ ഇനി ചിത്രീകരണത്തിനായിട്ട് പോകുന്നത് മണക്കടവ് ജി എച്ച് എസ് ശ്രീവര സ്കൂളിന്റെ കാഴ്ചകളിലേക്കാണ്. അപ്പോൾ ആ കാഴ്ചകളും വിശേഷങ്ങളും ചരിത്രവും ഒക്കെ കണ്ട് നമുക്ക് യാത്ര തുടരാം. ബാല്യത്തിന്റെ കൗതുകവുമായി പിച്ചവയ്ക്കുന്ന കാൽവെപ്പുകളോടെ 1984 സ്കൂൾ പ്രവേശനം നേടിയ എന്നെ അറിവിന്റെ ഊടും പാവും നെയ്ത് ഒരു പതിറ്റാണ്ട് കാലം പോറ്റി വളർത്തിയ ജി എച്ച് എസ് ശ്രീപുരം സ്കൂളിന്റെ തിരുമുറ്റത്ത് ഒരു ഉൾക്കുളിരോടെ ഞാൻ നിന്നു. നിറഞ്ഞു കവിഞ്ഞിരുന്ന ക്ലാസ് മുറികളും അധ്യാപകരുടെ സ്നേഹശാസനങ്ങളും ഇടവേളകളിലെ ആരവങ്ങളും സ്കൂളിന് സമീപത്തെ ശശിയേട്ടന്റെയും രാജുവേട്ടന്റെയും കടകളിലെ തേൻമുട്ടായിയുടെ മധുരിക്കുന്ന ഓർമ്മകളും ഒരു ചലച്ചിത്രത്തിലൂടെ എന്നവണ്ണം എന്റെ മനസ്സിലൂടെ ഒരു മധുര നൊമ്പരമായി കടന്നുപോയി. ഉത്തര മലബാറിന്റെ വിദ്യാഭ്യാസ രംഗത്ത് തിലകക്കുറിയായി പ്രശോഭിക്കുന്ന മണക്കടവ് ശ്രീപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അതിന്റെ വളർച്ചയുടെ നാൾവഴികളിൽ ചരിത്രപരവും സാംസ്കാരികവുമായ ഒട്ടേറെ പരിണാമങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. 1962 മണക്കടവിനടുത്ത് മുക്കടയിൽ പ്രവർത്തനം ആരംഭിച്ച ഏകാധ്യാപക വിദ്യാലയമാണ് ഈ സ്ഥാപനം. മേവട സാർ എന്നറിയപ്പെട്ടിരുന്ന കെ സി നാരായണപിള്ളയുടെ ശ്രമഫലമായി താൽക്കാലികമായ ഓലഷെഡിൽ പ്രവർത്തനം ആരംഭിച്ച ഈ സ്കൂൾ ഇന്ന് 1200-ലധികം വിദ്യാർത്ഥികൾ അധ്യയനം ചെയ്യുന്ന സരസ്വതി ക്ഷേത്രമായി മാറിയിരിക്കുന്നു. ഉത്തര മലബാറിന്റെ വികസന ശില്പി എന്നറിയപ്പെട്ട ഋഷിതുല്യനായ ദീർഘവിഷ്ണുവും ഇച്ഛാശക്തിയും കൈമുതലായി ഉണ്ടായിരുന്ന യശശരീരനായ ശ്രീ പി ആർ രാമവർമ്മരാജ മണക്കടവിൽ സൗജന്യമായി അനുവദിച്ച 2 ഏക്കർ സ്ഥലത്ത് അന്നത്തെ അധ്യാപകരും നല്ലവരായ പൊതുജനങ്ങളും ചേർന്ന് സംഘബോധത്തിന്റെയും ഐക്യത്തിന്റെയും വിജയഗാഥ രചിച്ചതാണ് ഈ സ്കൂളിന്റെ ചരിത്രം. പിന്നീട് അന്ന് നിലവിലുണ്ടായിരുന്ന വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ 1 ഏക്കർ സ്ഥലം കൂടി സ്കൂളിനായി വാങ്ങുവാൻ കഴിഞ്ഞു. 1970 ഈ സ്കൂൾ യു പി വിഭാഗമായും 1974 ഹൈസ്കൂൾ വിഭാഗമായും അപ്ഗ്രേഡ് ചെയ്യപ്പെടുകയും പിന്നീട് 2000 ആയപ്പോഴേക്കും ഹയർ സെക്കൻഡറി സ്കൂൾ ആയി മാറുകയും ചെയ്യുകയായിരുന്നു. ഇന്ന് 6 പതിറ്റാണ്ടുകൾ പൂർത്തിയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വിദ്യാലയം നിരവധി സ്മാർട്ട് ക്ലാസുകളടക്കം ഹൈടെക് സ്കൂളായി ഉയർത്തപ്പെടുകയും അത്യാധുനിക കമ്പ്യൂട്ടർ ലാബ് സൗകര്യങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നത് ഏറെ അഭിമാനകരമാണ്. ഞാൻ പഠിച്ച കാലത്ത് ഉണ്ടായിരുന്ന 4 സ്കൂൾ കെട്ടിടങ്ങളിൽ ഇന്ന് അവശേഷിക്കുന്നത് ഈ കെട്ടിടം മാത്രമാണ്. അന്ന് ക്ലാസ് റൂമുകളുടെ പരിധി നിമിത്തം 2 ഷിഫ്റ്റുകളായാണ് എൽ പിയും യു പിയും പ്രവർത്തിച്ചിരുന്നത്. രാവിലെ 8:30 മുതൽ 12:30 വരെ എൽ പിയും ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകിട്ട് 5 മണി വരെ യു പിയും. ഈ വരാന്തയിൽ നിൽക്കുമ്പോൾ 1, 2, 3, 5 ക്ലാസ്സുകളിലായി 4 അധ്യയന വർഷങ്ങൾ ഈ കെട്ടിടത്തിൽ പഠിച്ചത് ഞാൻ ഓർക്കുന്നു. ആ കാലത്ത് പി ജെ ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന സ്റ്റോർ റൂമാണ് ഈ കാണുന്നത്. പഴയ കാലത്തെ മേശയും ഇരിപ്പിടങ്ങളുമാണ് ഈ സൂക്ഷിച്ചിരിക്കുന്നത്. ഞാനടക്കം 1000-ക്കണക്കിന് വിദ്യാർത്ഥികൾ ഉപയോഗിച്ച ഡെസ്കുകളും ബെഞ്ചുകളും ഇന്ന് വാർദ്ധക്യത്തിന്റെ വിശ്രമത്തിലാണെന്ന് എനിക്ക് തോന്നി. ഈ വരാന്തയിലൂടെ നടക്കുമ്പോൾ നമുക്കൊരിക്കലും തിരിച്ചു കിട്ടാത്ത ബാല്യത്തിന്റെ മധുരമാർന്ന ഓർമ്മകൾ നനുത്ത ഒരു നൊമ്പരമായി എന്നിലേക്ക് എത്തുന്നത് ഞാൻ അറിഞ്ഞു. ആ ഓർമ്മകളുടെ ഭാണ്ഡവുമേറി ഞാൻ ചിത്രീകരണം തുടരുകയാണ്. കൊറോണ കാലമായതിനാൽ സ്കൂൾ അവധിയായിരുന്നിട്ടും ഓഫീസ് തുറന്നിട്ടുണ്ട്. ഓഫീസിനുള്ളിലെ ചുമരിൽ ഞാൻ പഠിച്ച കാലത്തെ എന്റെ പ്രിയപ്പെട്ട അധ്യാപകരുടെ ചിത്രങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു. മുമ്പ് ഒരവസരത്തിൽ ഇവിടെ വരുമ്പോൾ ഇതിലും കൂടുതൽ ചിത്രങ്ങൾ ഉണ്ടായിരുന്നതായി ഞാൻ ഓർത്തു.
അന്വേഷിച്ചപ്പോൾ കാലക്രമത്തിൽ കേടുവന്ന ചിത്രങ്ങൾ നീക്കം ചെയ്തു എന്നറിയാൻ സാധിച്ചു. അതിനാൽ എന്റെ ശേഖരത്തിൽ ഉണ്ടായിരുന്ന 90s അധ്യാപകരുടെ ഈ ചിത്രം ഇവിടെ ഉൾപ്പെടുത്താം എന്ന് ഞാൻ തീരുമാനിച്ചു. ഒരു 10 കാലം ഒരുമിച്ച് പഠിച്ച് കളിച്ചു വളർന്ന എന്റെ സഹപാഠികളുമൊത്തുള്ള ബാച്ച് ഫോട്ടോയും ആ കൂടെ ചേർക്കുകയാണ്. പഴയ സ്റ്റാഫ് റൂമും ലാബും 10C 9A നടുക്ക് ഇരുമ്പിന്റെ തൂൺ ഉണ്ടായിരുന്ന 8B അവസാനത്തെ അറ്റത്ത് 10B ഒക്കെ പ്രവർത്തിച്ചിരുന്ന എൽ ഷേപ്പിൽ പണിയപ്പെട്ടിരുന്ന കെട്ടിടമിരുന്ന ഭാഗത്ത് ഇപ്പോൾ LP UP വിഭാഗം പ്രവർത്തിക്കുന്ന പുതിയ കെട്ടിട സമുച്ചയമാണ് ഈ കാണുന്നത്. ആധുനിക രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ കെട്ടിടവും ക്ലാസ് റൂമുകളും പുതുമ നഷ്ടപ്പെടാതെ ഭംഗിയായി തന്നെ സൂക്ഷിച്ചിരിക്കുന്നു. ഇവിടെ പുറകിലായി പഴയ കഞ്ഞിപ്പുര സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് പുതിയ അടുക്കള പണിയപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിൽക്കുമ്പോൾ മരത്തൂണുകളും കമുകുമൊക്കെ ഉപയോഗിച്ച് നിർമ്മിച്ചിരുന്ന പഴയ കഞ്ഞിപ്പുരയും ഉച്ചഭക്ഷണ കാര്യത്തിന് പ്രവർത്തിച്ചിരുന്ന ചെല്ലമ്മ ചേച്ചിയും ഞാൻ ഓർത്തു. ചൂട് പറക്കുന്ന ഉച്ചക്കഞ്ഞിയും അതീവ രുചികരമായി തയ്യാറാക്കുന്ന ചെറുപയർ കറിയും ചെല്ലമ്മ ചേച്ചിയുടെ കൈപുണ്യത്തിലൂടെയാകുമ്പോൾ ഞങ്ങളുടെ സഹപാഠിയായ ജയന്റെ അമ്മ ഞങ്ങളുടെ എല്ലാം അമ്മയായി തീരുകയായിരുന്നു. വിദ്യാർത്ഥി തലമുറകളെ ഊട്ടി വളർത്തിയ ആ അമ്മയുടെ കൈപുണ്യം 2.5 ശേഷം ഇവിടെ പഠിക്കുന്ന എന്റെ മകനും അനുഭവിച്ചു വരുന്നു എന്നതാണ് സത്യം. ആ കാലത്ത് വാട്ടർ ബോട്ടിലും കുടിവെള്ളം വീട്ടിൽ നിന്നും കൊണ്ടിരുന്ന പതിവൊന്നുമില്ലായിരുന്നു. ദാഹിക്കുമ്പോൾ ഈ കിണറ്റിൽ നിന്നും വെള്ളം കോരി കുടിക്കുകയായിരുന്നു ഞങ്ങളുടെ പതിവ്. ധാരാളം വെള്ളമുണ്ടായിരുന്ന ഈ കിണർ ഇപ്പോൾ കാടുമൂടി ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്നത് എന്നിൽ ദുഃഖമുണ്ടാക്കി. ആ സങ്കടമുള്ളിലൊതുക്കി ഞാൻ തിരികെ നടന്നു. കൊറോണ എന്ന മഹാമാരി നിമിത്തം 2020 March മുതൽ കഴിഞ്ഞ 7 പ്രവർത്തിക്കാതെ നിതാന്ത നിശബ്ദതയിൽ ഉറങ്ങുകയാണ് ഈ വിദ്യാലയം. അതിന്റെ ചടപ്പും ക്ഷീണവും മുറ്റത്ത് വീണുകിടക്കുന്ന കരിയിലയും വളർന്ന കാടുമൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നതായി എനിക്ക് തോന്നി. ഹൈസ്കൂൾ വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിട സമുച്ചയമാണ് ഈ നിലകൊള്ളുന്നത്. രജത ജൂബിലി സ്മാരക ഓഡിറ്റോറിയവും അതിന്റെ മുന്നിൽ മാസങ്ങളായി ഓടാതെ കിടക്കുന്ന സ്കൂൾ ബസ്സുമാണ് ഈ കാണുന്നത്. ഓഡിറ്റോറിയത്തിന്റെ പുറകിൽ നിന്നും കാണുന്ന മണക്കടവിന്റെ ദൃശ്യം ഏതോ പഴയകാല സിനിമയുടെ ടൈറ്റിൽ സോങ്ങിനെ ഓർമ്മിപ്പിക്കുന്നതായി എനിക്ക് തോന്നി. ആ കാഴ്ച ഒരു നിമിഷം ആസ്വദിച്ചതിന് ശേഷം ഞാൻ +1 +2 വിഭാഗം പ്രവർത്തിക്കുന്ന അങ്കണത്തിലേക്ക് ഇറങ്ങി. ഇവിടെ ഈ തിരുമുറ്റത്തുണ്ടായിരുന്ന വിദ്യാർത്ഥി തലമുറകൾക്ക് തണലേകിയ പടുകൂറ്റനും സുന്ദരനുമായിരുന്ന നാട്ടുമാവ് കാലയവനയ്ക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നു എന്നത് ഏതൊരു പൂർവ്വ വിദ്യാർത്ഥിയിലും നൊമ്പരമുണർത്തും എന്നതിൽ സംശയമില്ല. ഇതാണ് +1 +2 ക്ലാസ്സുകൾ നടക്കുന്ന കെട്ടിട സമുച്ചയം. ഒച്ചയും അനക്കവും ഇടവേളകളിലെ ആരവങ്ങളുമില്ലാതെ നീളൻ വരാന്തകളും കാടുമൂടിയ മുറ്റവുമൊക്കെയായി സ്കൂളിന് പൗരാണികമായ ഒരു ഭാവം വന്നിരിക്കുന്നു എന്നെനിക്ക് തോന്നി. ഇവിടെ ഈ മുറ്റത്ത് നിൽക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു, വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ നമ്മുടെയെല്ലാം ആഗ്രഹം വലുതായി വലിയ ആളാകാനായിരിക്കും. എന്നാൽ ഇവിടം വിട്ട് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ തിരികെ എത്തുന്ന ഓരോ വിദ്യാർത്ഥിയും ചിന്തിക്കും, ഒരിക്കൽ കൂടി ആ പഴയ കുട്ടിക്കാലം തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന്. ശ്രീപുരം സ്കൂളിന്റെ കാഴ്ചകൾക്കും വിശേഷങ്ങൾക്കും ശേഷം നമുക്കിനി സെന്റ് തോമസ് ചർച്ചിന്റെ ചരിത്രങ്ങളിലേക്കും കാഴ്ചകളിലേക്കും ആണ് പോകേണ്ടത്. ആ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ അടുത്ത എപ്പിസോഡിൽ കാണിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനുമൊരു കാര്യം ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്, നിങ്ങൾ യൂട്യൂബിലൂടെ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ സ്ക്രീനിന് നേരെ താഴെ കാണുന്ന ചുമപ്പ് കളറുള്ള ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണത്, എന്റെ ചാനലിന് അതൊരു ഗുണകരമാവുകയും ചെയ്യും. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.